തൊഴാൻ പറ്റി വളരെ സന്തോഷമുണ്ട്. ഭയങ്കര യാദൃശ്യമായിട്ടാണോ എനിക്ക് വരാൻ പറ്റിയത്. പെട്ടെന്ന് വന്ന് സാധാരണ അവിടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകാറുണ്ട്. ഇപ്പോൾ 2 വർഷമായിട്ട് പൊങ്കാല ശരിയായിട്ട് അവിടെ നടക്കുന്നില്ലല്ലോ, കോവിഡും ഒക്കെ ആയതുകൊണ്ട്. എന്തായാലും ഇവിടെ വന്ന് കണ്ണ് നിറച്ച അമ്മയെ കണ്ടു. ഞാൻ മകൻ തൊഴുതിട്ടുണ്ട്, നേരത്തെ വന്ന് തൊഴുതിട്ടുണ്ട്. പക്ഷേ ഞാൻ ചെന്നൈയിലാണ് താമസിക്കുന്നത്, കൊച്ചിയിലില്ല. ഇന്നലെയാണ് ചെന്നൈയിൽ നിന്ന് വന്നത്. അങ്ങോട്ടേക്ക് നിൽക്കാം, അവിടെ നിൽക്കാം. അവിടെ തിരിഞ്ഞേക്കണോ? തൊഴാൻ പറ്റി വളരെ സന്തോഷമുണ്ട്. ഭയങ്കര യാദൃശ്യമായിട്ടാണോ എനിക്ക് വരാൻ പറ്റിയത്. പെട്ടെന്ന് വന്ന് സാധാരണ അവിടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകാറുണ്ട്. ഇപ്പോൾ 2 വർഷമായിട്ട് പൊങ്കാല ശരിയായിട്ട് അവിടെ നടക്കുന്നില്ലല്ലോ, കോവിഡും ഒക്കെ ആയതുകൊണ്ട്. എന്തായാലും ഇവിടെ വന്ന് കണ്ണ് നിറച്ച അമ്മയെ കണ്ടു, സന്തോഷമായി. അല്ല, അങ്ങനെയല്ല. നമുക്ക് എന്താ പറയുക, കോവിഡിൻ്റെ എല്ലാ പ്രോട്ടോക്കോളും പാലിച്ചിട്ട് കയറുക എന്നുള്ളേ ഉള്ളൂ. തൊഴണം എന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് അത് കാരണം വരാൻ പറ്റാതൊക്കെ ആവുന്നുണ്ട്. അടുത്ത വർഷത്തേക്ക് എല്ലാം മാറുമെന്ന് ആശിക്കുന്നു. ഞാൻ മകൻ തൊഴുതിട്ടുണ്ട്, നേരത്തെ വന്ന് തൊഴുതിട്ടുണ്ട്. പക്ഷേ ഞാൻ ചെന്നൈയിലാണ് താമസിക്കുന്നത്, കൊച്ചിയിലില്ല. ഇന്നലെയാണ് ചെന്നൈയിൽ നിന്ന് വന്നത്. അതെ അതെ, പൊങ്കാലയ്ക്ക് സ്ഥിരമായിട്ട് പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ 2 വർഷമായിട്ട് ഈ കോവിഡൊക്കെ ആയതുകൊണ്ട് പോകുന്നില്ല. അല്ല, എല്ലാ വർഷവും യൂഷ്വലി ഒരേ ദിവസമാണ് വരുന്നതെന്ന് തോന്നുന്നു. അതെ, ഇല്ല, മകൻ തൊഴാൻ ചേരാൻ വരാറില്ല. അതെ അതെ, ഇമ്പോർട്ടൻസ് അതിനാണ്. ാണ് ഇവിടെ മകം തൊഴാനായി തിരിക്കുന്നത്. 2 മണി മുതൽ 10 മണി വരെയാണ് ഭക്തർക്ക് മകം തൊഴാനായി അനുവദിച്ചിരിക്കുന്ന സമയം. എല്ലാ ഭക്തരും അമ്മേ നാരായണ, ദേവി നാരായണ.